ഹലോ വെൽക്കം ബാക്ക് അവർ ചാനൽ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതമുണ്ട് അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ പേര് സമീറ അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഫേസിലുള്ള ചുളിവുകളൊക്കെ പോകാൻ വേണ്ടിയിട്ടും അതുപോലെ ഫേസ് നന്നായിട്ട് തുടുക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഫേസിൽ വല്ല പിമ്പിൾസൊക്കെ വന്നിട്ടുള്ള കാരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പെട്ടെന്ന് പോവാൻ വേണ്ടിയിട്ടുള്ള നല്ല അടിപൊളി ഒരു ഫേസ് പാക്കാണ് പറഞ്ഞു തരുന്നത് അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം അപ്പോൾ നമ്മളിവിടെ എടുത്തിട്ടുള്ളത് പാലാണ് പാലെടുക്കുക അല്ലെങ്കിൽ നിങ്ങൾ തൈര് ഉണ്ടെങ്കിൽ തൈര് എടുത്തോണ്ടാവും ചിലരുടെ ഫേസിന് പാലും തൈരൊന്നും പറ്റാത്തവരുണ്ടാവും അഥവാ ചൊറിച്ചിലൊക്കെ വരുന്നവരുണ്ടാവും അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പാലും തൈരൊന്നും ആക്കണ്ട അപ്പോൾ നമ്മളിവിടെ പാലെടുത്തിട്ടുണ്ട് അതിന് പകരം നിങ്ങൾക്ക് റോസ് വാട്ടർ യൂസ് ആക്കാം കേട്ടോ ഇനിയിപ്പോൾ അത് എങ്ങനെയാണ് മനസ്സിലാക്കുക എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കയ്യിൻ്റെ സൈഡ് ഭാഗങ്ങളിൽ ഈ ഒരു പാക്ക് തേച്ച് നോക്കുക എന്നിട്ട് ഇത് ചൊറിച്ചിൽ പോലെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്യുക അതിന് പകരം നിങ്ങൾക്ക് റോസ് വാട്ടർ ആഡ് ആക്കി കൊടുക്കാം കേട്ടോ നമ്മളിതൊരു നാലഞ്ച് ടീസ്പൂണോളം പാലെടുത്തിട്ടുണ്ട് ഈയൊരു പാലിലോട്ട് നമ്മൾ എടുക്കുന്നത് പറഞ്ഞാൽ ഒരു ചെറുനാരങ്ങയുടെ ഹാഫാണ് എടുത്തിട്ടുള്ളത് ഹാഫ് ചെറുനാരങ്ങയുടെ ജ്യൂസ് എടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് പച്ച ചെറുനാരങ്ങ കേട്ടോ നമ്മുടെ വീട്ടിലുണ്ടായതായിരുന്നു അപ്പോൾ അതിൽ നിന്ന് അതാണ് എടുത്തിട്ടുള്ളത് ഫ്രഷ് ആയിക്കോട്ടെ എന്ന് കരുതി എടുത്തതാണ് അപ്പോൾ അത് ഒന്നുകൂടെ മൂത്താലേ അതിൻ്റെ നീര് നന്നായിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ അത് നമ്മൾ അതുമായിട്ടൊന്ന് മിക്സാക്കിയെടുത്ത് അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം പാലും നമ്മുടെ നാരങ്ങയുടെ നീരും കൂടെ വരുമ്പോൾ അത് തൈര് പുളിപ്പിലോട്ട് മാറും തൈരായിട്ട് മാറും ും അപ്പോൾ അങ്ങനെ തൈര് എടുക്കാം എന്റെ കയ്യിൽ തൈര് ഇല്ലായിരുന്നു അപ്പോൾ നമ്മളിവിടെ തൈര് എടുത്തിട്ട് പാൽ ഇങ്ങനെ മിക്സ് ആക്കിയിട്ട് തൈരാക്കി എടുത്തിട്ടുണ്ട് അതുപോലെ നമ്മുടെ പ്രോഡക്റ്റുകൾ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ മുകളിൽ നമ്മുടെ നമ്പറൊക്കെ കൊടുക്കാം ആവശ്യമുള്ളവർ ആ ഒന്ന് വാട്സപ്പ് മെസ്സേജ് ചെയ്താൽ മതി മുഖം തുടക്കാനും അതുപോലെ ഫേസ് ശരീരമൊക്കെ വണ്ണം വെക്കാനൊക്കെ ഉള്ള ലേഹ്യണ്ട് അതേപോലെ പ്രോട്ടീൻ മിക്സ് ഉണ്ട് അതൊക്കെ ആവശ്യമുള്ളവർ തീർച്ചയായിട്ടും ഒന്ന് മെസ്സേജ് ഇട്ടോളൂ പിന്നീട് നമ്മളിതിലേക്ക് ആഡ് ആക്കുന്നത് പറഞ്ഞാൽ നമ്മുടെ കൊക്കോനറ്റ് ഓയിലാണ് വീട്ടിലുണ്ടാക്കുന്ന വെളിച്ചെണ്ണയാണ് ഏറ്റവും ബെറ്റർ ഉള്ളത് കാരണം ഒന്നും ഇല്ലാത്തതായിരിക്കും അപ്പോൾ അത് ഇവിടെ എടുക്കാം ഈ ഐറ്റംസ് നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ആഡ് ആഡാക്കുന്നത് ഓറഞ്ച് തൊലിയുടെ പൊടിയാണ് നമുക്ക് വീട്ടിലുള്ള ഓറഞ്ച് തൊലിയുടെ പൊടി ഉണ്ടാക്കിയിട്ട് എടുക്കാം കേട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ബഞ്ചാർ അങ്ങനെ ഏതെങ്കിലും ഒരു കമ്പനിയുടേതായാലും കുഴപ്പമൊന്നുമില്ല ഏതായാലും കുഴപ്പമൊന്നുമില്ല നിങ്ങൾക്ക് പിന്നെ മുൾട്ടാണിമിട്ടിയുടെ പൗഡർ കിട്ടുകയാണെങ്കിൽ അത് ആക്കാം ഇല്ലെങ്കിൽ ഇതുപോലെ ഓറഞ്ച് പൊടിയുടെ പൗഡർ ഉണ്ടല്ലോ ഇതിപ്പോൾ നമ്മൾ വീട്ടിലുണ്ടാക്കി എടുക്കുന്ന ഓറഞ്ച് ഓറഞ്ച് തൊലിയുടെ പൗഡർ പൗഡറാകുമ്പോൾ നല്ലതാണ് കാരണം ഓറഞ്ച് തൊലി നന്നായിട്ട് ഉണക്കുക എന്നിട്ട് ത് മിക്സിൽ ഇട്ടിട്ട് ചെയ്യുക അത്രേ ഉള്ളൂ ഓറഞ്ച് പൊടി അധികം അതൊന്നുമില്ല നന്നായിട്ട് വെയിൽ വേണം എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അത് നമ്മൾ നമ്മളിതിലേക്ക് ആഡാക്കി കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ എടുത്തിട്ട് അതാകുമ്പോൾ ഒരു പാക്കായി കിട്ടുകയും ചെയ്യും അതുപോലെ നന്നായിട്ട് ഫേസ് ഒന്ന് ടൈറ്റായി നിൽക്കാനും സഹായിക്കും സഹായിക്കൂട്ടോ അപ്പോൾ ഇത്രയാണ് നമ്മുടെ പാക്ക് വരുന്നത് അപ്പോൾ ഇത് നമ്മളെ ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് അപ്പോൾ ഒരു പതിനഞ്ച് എങ്കിലും ഫേസിൽ വെച്ചിട്ട് നമ്മളിത് കഴുകി കളയാണ് വേണ്ടത് കഴുകി കളയുന്ന സമയത്ത് നമ്മളിത് ഒരു ചെറിയ കുറഞ്ഞ ഇളം ചൂടുള്ള വെള്ളം വെച്ചിട്ടാണ് ഇത് കഴുകി കളയേണ്ടത് ആ സമയത്ത് നമ്മളിത് ഇങ്ങനെ വെള്ളം വെച്ചിട്ട് ഒന്ന് അപ്ലൈ ചെയ്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കളഞ്ഞ് അങ്ങനെയാണ് ഈ പാക്ക് കഴുകി കളയേണ്ടത് എന്നിട്ട് നോർമൽ വെള്ളത്തിൽ കഴുകി കളയാം അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അടുത്ത വീഡിയോയെ വീണ്ടും കാണാം അതുവരേക്കും ഇറ്റ്സ് മീ സമീറ